കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങളെ ഏറ്റുവാങ്ങി ശീതകാല പച്ചക്കറി മേഖലയിലെ ആദിവാസികൾ ഏക്കർ കണക്കിന് ഭൂമിയിൽ കൊള്ളപ്പലിശക്ക് പണം കടമെടുത്ത് ആരംഭിച്ച പച്ചക്കറി കൃഷി തുടക്കത്തിൽ തന്നെ കരിഞ്ഞുണങ്ങി കൊടും വേനലും ജലക്ഷാമവും മനുഷ്യർ വരുത്തിവെച്ച വിനയാണെന്നാണ് കാടിൻ്റെ മക്കൾ പറയുന്നത് മറയൂർ മലനിരയിൽപ്പെട്ട ചെമ്പട്ടി ആദിവാസി കോളനിയിലെ കാർഷിക വിളകളാണ് കരിഞ്ഞുണങ്ങിയത് മുതുവൻ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിയേഴ് കുടുംബങ്ങൾ താമസിക്കുന്ന ആദിവാസി കുടിയാണ് ചെമ്പട്ടി ആദിവാസി കോളനി കുടിക്കാർ അവർക്ക് കൈവശം ലഭിച്ച പതിനഞ്ചേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഏലം കാപ്പി കുരുമുളക് ഇഞ്ചി മഞ്ഞൾ പുൽത്തൈലം എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തു വന്നിരുന്നത് ഇവയാണ് മഴയില്ലാതെ കടുത്ത വരൾച്ചയിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് കൃഷിയാണ് ഇവരുടെ ഏക വരുമാനമെന്നതും ഇവരുടെ ദുരിതം കൂടുതലാക്കി കൃഷി ഉണങ്ങി കരിഞ്ഞതിനാൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ സമൂഹം വനംവകുപ്പിൽ നിന്നും വനം പതിച്ചു നൽകിയതിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് ചിലർക്കാണെങ്കിൽ അതുമില്ല തന്നെ ഇവർക്ക് ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കില്ല ഒട്ടുമിക്ക കർഷകരും കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങിയാണ് കൃഷി ആരംഭിച്ചത് വിളവെടുക്കുമ്പോൾ പലിശ സഹിതം തിരികെ നൽകാമെന്ന വ്യവസ്ഥയിലാണ് വായ്പ വാങ്ങിയതും വിളകൾ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിൽ വായ്പ വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയാതെ ഭയപ്പാടിലായിരിക്കുകയാണ് ഇവിടുത്തെ ആദിവാസികൾ കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി അസന്തുലിതാവസ്ഥയും കാർഷിക മേഖലയെ വളരെയധികം ബാധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ആദിവാസി കുടികളിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് തുലാവർഷത്തെ മഴ ലഭിച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന ആശ്വാസവും ചില ആദിവാസി കർഷകർക്കു ന്യൂസ് ബ്യൂറോ ഇടുക്കി